ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും വിഷു ആഘോഷിക്കുമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്ലെയിൻ സാരി നമുക്ക് എങ്ങനെ ഒരു ഡിസൈനർ സാരി ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇതങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്നൊന്നുമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്ലെയിൻ സാരി ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറില് സബ്സ്ക്രൈബെന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ ബെൽ ഐക്കം കൂടി ക്ലിക്ക് ചെയ്യണം അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ സാരിയാണ് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏത് മെറ്റീരിയലുള്ള സാരി വേണമെങ്കിലും എടുക്കാം പിന്നെ ഈ വീഡിയോയിൽ ഈ സാരിയുടെ കളറ് ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത് അതെന്താണെന്ന് അറിയത്തില്ല ഇത് ഭയങ്കര നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിനകത്ത് അതിൻ്റെ ഗ്രീൻ ഒട്ടും വരുന്നില്ല എന്തായാലും ഞാനിപ്പം നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമില്ല നമ്മൾ സാരി എടുക്കുമ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ആങ്കർ ത്രെഡാണ് വേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നാല് കളറിലുള്ള ആംഗ ത്രിഡാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ നിങ്ങളുടെ സാരിൻ്റെ കളറിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു എന്താ കണിക്കൊന്നയുടെ ആ ഒരു കളറില്ല യെല്ലോയും പിന്നെ ഗ്രീനും അപ്പോൾ സാരിയുടെ കളർ ആ ഗ്രീനും പിന്നെ ഇതിൽ യെല്ലോ ആണ് കൂടുതലും വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സാരിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മൾ സാരി ഇങ്ങനെ എന്താ പിന്നു കുത്താതെ അഴിച്ചിടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഭാഗത്തായിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഈ റൗണ്ട് വരുന്നവർത്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ലീഫും ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പും വരച്ചു കൊടുക്കണം അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതി ഇങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കുക അതിൻ്റെ ഗ്യാപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റമൊക്കെ വരുത്താം നമ്മളിതിൽ നോട്ടും അതുപോലെ ലേസി ഡേസി ആണ് ചെയ്യുന്നത് കേട്ടോ ലീഫ് വരുന്നത് ലേസിഡേസി സ്റ്റിച്ചാണ് പിന്നെ ഈ എന്താ ഫ്ലവർ പോലത്തെ ആ സംഭവം വരുന്നത് ഫ്രഞ്ചിനോട്ടാണ് അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ട് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റമൊക്കെ വരുത്താം കേട്ടോ ഇതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്താം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതെന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം അപ്പം നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഒറ്റ ലെയർ ആയിട്ട് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നീഡിൽ കണ്ടില്ലേ ഇതുപോലെ ഒറ്റ ലെയർ മതി എന്നിട്ട് നമ്മൾ നമ്മൾ ആ തുടങ്ങുന്നത് നമ്മുടെ ആ റൗണ്ടിൻ്റെ ആ പുറത്തു നിന്നാണ് തുടങ്ങുന്നത് കണ്ടില്ലേ ഇവിടുന്ന് ആണ് നമ്മൾ ആ ഫുള്ള് റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് പോണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നീഡിൽ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിക്കുക എന്നിട്ട് കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് വേണം ടൈറ്റാക്കി പിടിക്കുകയെ ചെയ്തത് ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കുന്നതാണ് ഭംഗി അതായത് നമ്മൾ നീഡിലെ രണ്ടാവിശം ചുറ്റുമല്ലേ അപ്പം നമ്മൾ ഒരുപാട് ടൈറ്റാക്കിയിട്ട് ചുറ്റരുത് കുറച്ചൊന്നും ലൂസാക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ പിന്നെ താഴത്തേക്ക് നീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴായിരിക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഈ റൗണ്ട് നമ്മൾ വരച്ചേക്കുന്നില്ല ബ്ലൂ അത് ഫുള്ള് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നത് അത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം നീഡിലെടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം ഒന്ന് ലൂസാക്കി ചുറ്റിയിട്ട് താഴത്തേക്ക് നീഡിൽ വെക്കുക അപ്പോഴത്തേക്കും അങ്ങനെയാണ് ഫ്രഞ്ചിനോട്ട് ചെയ്യുന്നത് ലൂസായിട്ടാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചെയ്യുമ്പം ആദ്യം ലീഫാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാനിപ്പം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ യെല്ലോ കളറിലുള്ള ഈ ഫ്രഞ്ചിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ലീഫിൻ്റെ മുകളിലൊക്കെ ഫ്ലവർ വരുമ്പോഴായിരിക്കും ഭംഗിയുണ്ടാവുക കാണാനായിട്ട് അപ്പൊ നമ്മൾ ഒരുപാട് ലൂസാക്കി ചുറ്റരുത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണത്തില്ലേ ആ നെടിന്റെ ആ ഒരു വണ്ണത്തെക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി പിടിച്ചാൽ മതിയിട്ടോ ഒരുപാട് അങ്ങ് ആക്കുകയും ചെയ്യരുത് എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിന്നെയും ഒരു ചെറിയ റൗണ്ട് ഉണ്ടാവുമല്ലോ അത് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് കണ്ടില്ലേ നമ്മളിപ്പോൾ ചെയ്ത റൗണ്ടിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാവും അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ അങ്ങനെ 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 ആയിട്ട് ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുക പിന്നെ നമ്മളിതെല്ലാം കൂടി ഒരു സമയത്ത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കാരണം നമുക്ക് ഒരുപാട് വരുമ്പം ഒരു സമയത്ത് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോണ്ണോ ഒക്കെ വെച്ച് നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിലൊക്കെ തീർക്കാം അല്ലാതെ ഒറ്റ ഇരിപ്പ് ഇരുന്ന് ചെയ്യുമ്പോൾ കുറേ ഉണ്ടാവും നമുക്ക് അപ്പം നമ്മൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ഫ്ലവർ ചെയ്യുന്ന എങ്ങനെയാ നോക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഫ്ലവർ ആണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലേസി ഡേസി ആണ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സും ലീഫൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ കണ്ടില്ലേ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് അത് മുകളിൽ തിന്നോടം വരെ അത് ചെയ്യുക ശേഷം അപ്പുറത്തെ സൈഡും അങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഈ ലേസി ഡേസ് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇതിനു ഇതിനുമുമ്പ്പ് ചെയ്തിട്ടും കൂടെ ഉള്ളതാണ് അപ്പം ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി ഇതിപ്പം നമ്മുടെ ലീഫിൻ്റെ ഒരു സൈഡാണ് ആ സൈഡ് ഫുള്ള് നമ്മൾ മുകളിലേക്ക് വരെ ഇങ്ങനെ തന്നെ ചെയ്തു പോവാണ് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ ഇങ്ങനെ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ അപ്പോൾ അതുപോലെ അതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ഈ ലെങ്ത്തും എന്താ ഒരു ലെങ്ത്തും കുറച്ച് കുറച്ച് കൊണ്ടുവരണം മുകളിൽ എത്തുന്നത് ഏറ്റവും ചെറുതായിരിക്കണം മനസ്സിലായില്ലേ താഴേക്ക് വരുമ്പോൾ വലുതായിരിക്കണം അപ്പം നമ്മൾ താഴെയാന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മുകളിലേക്ക് ചെറുതായി ചെറുതായിട്ട് വരിക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് വീണ്ടും തുടങ്ങുക ആ ഷേപ്പിനനുസരിച്ച് തന്നെ താഴത്തേക്ക് അതിൻ്റെ വലിപ്പം കൂട്ടി കൂട്ടി കൊണ്ടുവരിക അപ്പം ലീഫിന്റെ ഷെയ്പ ആയിട്ട് കിട്ടും അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് പിന്നെ നമുക്കിത് സാരിയിൽ മാത്രമല്ല കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റും ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഏത് ഡ്രസ്സിലും ചെയ്യാം നിങ്ങളെല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്യാമല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക്